കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി മുച്ചോട് മുടിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. തലയ്ക്ക് വെളിവില്ലാത്ത KPCC അധ്യക്ഷനും പൊട്ടത്തരം മാത്രം വിളിച്ചോതുന്ന ഒരു പ്രതിപക്ഷ നേതാവും മാത്രം മതിയല്ലോ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി മുടിയാൻ. ഒരു ഭാഗത്ത് ഉമാ തോമസും കൂട്ടരും അടിയോടടി, മറുഭാഗത്ത് പോരായ്മ ചൂണ്ടിക്കാണിച്ച സുധീരന് നേരെ കല്ലേർ. എന്തൊരു ഗതികേടാണ് നിങ്ങളുടേത്! സുധാകരന്റെയും സതീശന്റെയും കയ്യിലിരിപ്പ് ശരിയല്ല ശരിയല്ല എന്ന് മാറി മാറി കൂടെ നിൽക്കുന്നവരും എതിർപാർട്ടികളും പറഞ്ഞിട്ടും ജിക്കും സതീശനും യാതൊരു കുലുക്കവുമില്ല. കൂടിയാലോചനയില്ല, അപക്വമായ നിലപാടുകൾ തുടങ്ങിയ വിമർശനങ്ങളാണ് K. മുരളീധരൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്. KPCC നിർവാഹക സമിതിയിൽ പങ്കെടുത്ത VM സുധീരൻ നേതൃത്വത്തിന്റെ പരാജയത്തെക്കുറിച്ച് തുറന്നടിച്ചിരുന്നു. ഒരു കാര്യവും അനുഭവ സമ്പത്തുള്ള നേതാക്കളോട് ആലോചിക്കുന്നില്ല എന്നായിരുന്നു വിമർശനം. ഇതിന് ചുവടുപിടിച്ച് K. മുരളീധരനും രംഗത്തു വന്നിരുന്നു. എല്ലാവരുമായി കൂടിയാലോചിച്ച് പാർട്ടിയെ കൂട്ടായി നയിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. VD സതീശന് MLA എന്ന നിലയിലുള്ള പരിചയം മാത്രമേയുള്ളൂ. സംസ്ഥാനത്താകെയുള്ള നേതാവായി വളർന്നിട്ടില്ല. കണ്ണൂരിലെ നേതാവ് മാത്രമായിരുന്ന K. സുധാകരന് സംസ്ഥാനതല നേതാവാകാൻ കഴിഞ്ഞിട്ടുമില്ല. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ പാർട്ടിയെ ബാധിച്ചിട്ടുമുണ്ട്. സീനിയർ നേതാക്കളുമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം. രാഷ്ട്രീയ കാര്യം സമിതിയടക്കം വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. അതിന് പരിഹാരം കാണേണ്ടത് നേതൃത്വമാണെന്നും മുരളീധരൻ പറഞ്ഞു. ഈ നിലപാടിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രംഗത്ത് വരികയായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതൃത്വം എല്ലാവരുമായി ചർച്ച ചെയ്യുന്നില്ലെന്നും അത് പരിഹരിക്കേണ്ടതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുരളീധരന്റേത് പോസിറ്റീവ് വിമർശനമാണെന്നും താനും അതിനോട് യോജിക്കുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാനലുകളോട് പ്രതികരിച്ചു. എന്നാൽ VD സതീശൻ ഈ അഭിപ്രായങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ എല്ലാം തള്ളിക്കളയാൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഈ സതീശൻ അറിയാവുന്നതുണ്ടോ? സുധീരൻ ഉന്നയിച്ച വിമർശനങ്ങൾ പാർട്ടി നേതാക്കളിൽ ചലനമുണ്ടാക്കിയെന്നും അത് കൂടുതൽ രൂക്ഷമാകുമെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇതോടെ വല്ല മാനസാന്തരവും വന്നാൽ ഗതി പിടിക്കും എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.